ಅದೇ ರೀತಿ ಕರೆಕ್ಟ್ ವರ್ಕ್ ಆಗುತ್ತೆ ಅದೇ ನಾವು ಹೇಳ್ತೀವಿ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അതുൽസ് ട്രാവൽ ഫോളിയോ അങ്ങനെ ഇന്ന് നമ്മളിപ്പം ലോക്ക്ഡൗണിനൊക്കെ ശേഷം ആദ്യമായിട്ട് ഒരു ട്രിപ്പ് പോവുകയാണ് അപ്പം നമ്മളോട് ഒരു 7 പേരുണ്ട് ട്രിപ്പ് പോകാനായിട്ട് അപ്പം ഇന്ന് ബൈക്കിലാണ് പോകുന്നത് അപ്പം ഡോമിനാറ് ഷെഡിനകത്തുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഡോമിനാറൊന്നും എടുത്തോട്ട് പോകണില്ല ഈ ബൈക്കിലാണ് ട്രിപ്പ് പോകുന്നത് അത്യാവശ്യം ബാക്കിലൊരു ബാഗ് സെറ്റ് ചെയ്തിട്ടുണ്ട് വേറെ ഒന്നുമില്ല അത്യാവശ്യം ഡ്രോണും ക്യാമറയും സാധനങ്ങളും എല്ലാം നമ്മൾ ഈ ബാഗിനകത്ത് തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ നിന്നൊരു ഓൾമോസ്റ്റ് ബ്രൈമൂറാണ് പോണത് ഓൾമോസ്റ്റ് ഒരു 40 കിലോമീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ ആദ്യം മീറ്റ് ചെയ്തത് സൂരജിനെയും മനുവിനെയും പ്രശാന്തിനെയും ആയിരുന്നു ബാക്കി 3 പേര് നമ്മൾ പോകുന്ന വഴിക്ക് ജോയിൻ ചെയ്തോളും അപ്പം ലോക്ക്ഡൗണിന് ശേഷം ആദ്യമായിട്ടൊരു ട്രിപ്പ് പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എല്ലാവരുടെയും മുഖത്ത് കാണാമായിരുന്നു നോർമൽ ഡ്രസ്സിൽ ട്രിപ്പ് പോകുന്നെങ്കിൽ വലിയ സീനൊന്നുമില്ല പക്ഷേ റൈഡിങ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് പോകുന്നെങ്കിൽ കറക്റ്റായി പിടിച്ച് നിർത്തി എങ്ങോട്ടാണ് എന്താണ് കാര്യം എന്നുള്ളതെല്ലാം ചോദിച്ച് വിടാറുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രിപ്പിൽ റൈഡിങ് ജാക്കറ്റ് നൈസായിട്ട് അങ്ങ് സ്കിപ്പ് ചെയ്തു ചെറുതായിട്ടൊന്ന് വഴിതെറ്റി പിന്നെ ഗൂഗിൾ അമ്മച്ചി ഉള്ളതുകൊണ്ട് പിന്നെ പേടിക്കാനൊന്നുമില്ല ഏതെങ്കിലും കാട്ടുവഴി കൂടെ ആയാലും നമ്മളെ കൊണ്ടങ്ങ് എത്തിക്കും പിന്നെ കാറിലൊക്കെ പോകുമ്പം നമുക്ക് പണി കിട്ടും പക്ഷേ ഈ ബൈക്കിലായതുകൊണ്ട് സത്യം പറഞ്ഞാൽ ആ ഒരു വഴിയെല്ലാം എൻജോയ് ചെയ്ത് തന്നെ പോകാൻ പറ്റി നമ്മുടെ മനു ആണ് ബൈക്ക് ഓടിക്കുന്നത് എറണാകുളത്തു നിന്ന് ഹിമാലയനിലല്ലാതെ അവൻ തിരുവനന്തപുരത്തോട്ട് വരാറേയില്ല ഇപ്പോഴത്തെ പെട്രോളിൻ്റെ അവസ്ഥ വെച്ച് ആശാൻ ട്രെയിനിൽ കയറി വന്നിട്ട് CD Deluxe ഡബിൾസ് അടിച്ചാണ് അവൻ പോകുന്നത് അവസ്ഥയെ നമ്മളെ ഏതാണ്ട് തേഞ്ഞ പോലെയൊന്നും അല്ല നമ്മൾ തേഞ്ഞു നാവിഗേറ്റർ പ്രശാന്ത് ആ വഴിയോ ഇടിഞ്ഞാറ് ഇതുവഴി തന്നെയാണോ പോണേ അങ്ങനെ അവസാനം നമ്മുടെ ബ്രോക്ക് ആൻഡ് ബോൾഡേഴ്സ് റിസോർട്ടിൽ നമ്മൾ എത്തിച്ചേർന്നു വഴിയൊന്നും കണ്ട് ആരും കൺഫ്യൂസർ ആവണ്ട ആക്ച്വലി നല്ല ടാറിട്ട റോഡ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുണ്ട് ഞങ്ങൾ ജസ്റ്റ് വഴി തെറ്റിപ്പോയത് കൊണ്ട് ഈ ഒരു കാട്ടുവഴി കൂടെയൊക്കെ വന്നതാണ് പക്ഷേ സത്യം പറയാലോ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പം ബൈക്കിലൊക്കെ വരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ വഴി ചൂസ് ചെയ്യാം ഇല്ല കാറിലൊക്കെയാണ് വരുന്നതെങ്കിൽ മെയിൻ റോഡ് വഴി വന്നാൽ മതി അങ്ങനെ ഫൈനലി കാട്ടിനകത്തോടുള്ള റൈഡൊക്കെ കഴിഞ്ഞ് ഡെസ്റ്റിനേഷനിലെത്തി അത്യാവശ്യം നല്ല ആംബിയൻസ് ആണ് അപ്പം നമുക്ക് ഇവിടേക്ക് ഒന്ന് കാണാം അപ്പം നമ്മുടെ ഈ ട്രീ ഹൗസിൻ്റെ പേര് മൂൺലൈറ്റ് എന്നാണ്
എയർ കണ്ടീഷൻ ആയിട്ടുള്ളൊരു ട്രീ ഹൗസ് ഉണ്ടാക്കിയിരിക്കുന്നത്. താഴെ അത്യാവശ്യം ഒരു 6-8 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിക്കുള്ളതാണ്. പക്ഷേ ചെയർ 5 ഉള്ളൂ, പറഞ്ഞാൽ അവരിട്ട് തരുമായിരിക്കും. അത്യാവശ്യം നല്ല ആംബിയൻസ് ഉണ്ട്. അങ്ങനെ ചപ്പൽസൊക്കെ പുറത്ത് ഊരിയിട്ടിട്ട് നേരെ അകത്തേക്ക് കയറി. അപ്പം ആദ്യം തന്നെ നമുക്ക് 3 പേർക്ക് ഇരിക്കാനുള്ളൊരു ചെയറും ആ ഒരു ടീപ്പോ സെറ്റും എല്ലാം ഉണ്ട്. പിന്നെ ഇത് 8 പേരുടെ റൂമാണ്. അപ്പം 4 പേർക്ക് കിടക്കാനുള്ള രീതിക്കുള്ള 2 കട്ടിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇതൊരു ഡബിൾ കോട്ട് 2 ചേർത്തിട്ടേക്കുന്നതാണ്. അപ്പോൾ അതുപോലത്തെ 4 ബെഡുണ്ട്. അപ്പം 8 പേർക്ക് സുഖമായിട്ട് കിടക്കാം. പിന്നെ ചായ അല്ലെങ്കിൽ കെറ്റിൽ, ഹോട്ട് വാട്ടറിന് വേണ്ടി കെറ്റിലുണ്ട്. പിന്നെ ടീ ബാഗ്സും ഷുഗറും ഒക്കെ ഉണ്ട്. പിന്നെ ഡ്രസ്സ് ഹാങ് ചെയ്യാനായിട്ട് കുറച്ച് ഹാങ്ങേഴ്സ് ഉണ്ട്. AC കൂടാതെ 2 ഫാനുണ്ട് റൂമിൽ. പിന്നെ ബാത്ത് അറ്റാച്ച്ഡ് ആണ്, അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ബാത്റൂം ഒക്കെ. അപ്പം ഇത് 8 പേർക്കുള്ള റൂമാണ്. അപ്പോൾ ഇതുപോലെ തന്നെ വേറെയും കോട്ടേജ് ഉണ്ട്. പിന്നെ അതല്ലാതെ 10 പേർക്കുള്ളതുണ്ട്. 10 പേർക്കുള്ളത് വരുമ്പോൾ 2 റൂമായിട്ട് വരും. പക്ഷേ ബാത്റൂം ഒന്നായിരിക്കും, പക്ഷേ 2 ഡോർ അതിൽ കാണും. 2 റൂമിൽ നിന്നും എൻട്രി ഉള്ള രീതിക്ക്. റൂമിൽ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ ഇറങ്ങിയത് ഇവിടുത്തെ നാച്ചുറൽ പൂളിലേക്കാണ്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഒട്ടുമിക്ക ഹോട്ടൽസിലും ഒന്നും പൂൾസ് ഓപ്പണല്ല. അപ്പം ഇവിടുത്തെ ഈ ഒരു അവസരം പാഴാക്കാനായിട്ട് തോന്നിയില്ല, എല്ലാവരും ഇതിലേക്ക് ഇറങ്ങി. ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റും ഇത് തന്നെയാണ്. പൂളിൽ ഇറങ്ങിയതുമായി ഫ്രീ ആയിട്ട് ഒരു നാച്ചുറൽ ഫിഷ് സ്പൈ, എന്തല്ലേ. അങ്ങനെ ഉച്ചത്തേക്കുള്ള ഊണ് റെഡി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് കയറി. കാരണം അത്യാവശ്യം നല്ല രീതിക്ക് വിശപ്പായിരുന്നു. ഫിഷ് കറി മീൽസാണ് ഉച്ചയ്ക്ക് പറഞ്ഞിരുന്നത്. ബിരിയാണി വേണമെങ്കിൽ ഓർഡർ ചെയ്യാം, ബിരിയാണിയൊക്കെ വേണമെങ്കിൽ മുന്നേ പറയണം. അപ്പം ഞങ്ങൾ തലേ ദിവസമേ ഫിഷ് കറി മീൽസിനാണ് പറഞ്ഞിരുന്നത്. അപ്പം നമുക്ക് ഈ ഒരു 6500 ആ ഒരു ഇതിൽ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ബാക്കി ഉച്ചത്തെ ലഞ്ചും ഡിന്നറും ഒക്കെ സെപ്പറേറ്റ് ആണ്. അത് ലാസ്റ്റ് ചെക്കൗട്ട് ടൈമിൽ പേ ചെയ്താൽ മതി. ഇതൊരു കോൺഫറൻസ് ഹാൾ കം ഡൈനിങ് ഹാൾ ആണ്. ഒരു 50 പേരുടെ സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. അപ്പം ഒഫീഷ്യലായിട്ട് കോൺഫറൻസോ അങ്ങനെ കാര്യങ്ങളൊക്കെ നടത്തണമെങ്കിൽ ഒരു 50 പേരുടെ വരെ ഒരു സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ളതാണ്. അപ്പം ഇവിടെ എല്ലാവരും കോട്ടേജ് എടുത്ത് താമസിക്കുകയാണെങ്കിൽ വളരെ തുച്ഛമായ ഒരു ചാർജ് മാത്രമേ ഈ ഒരു കോൺഫറൻസ് ഹാള് യൂസ് ചെയ്യുന്നതിനായിട്ട് അവർ ഈടാക്കുന്നുള്ളൂ. പിന്നെ ഇപ്പം ഇവിടെ ഒരു 2-3 ഫാമിലി 2-3 കോട്ടേജൊക്കെ എടുത്ത് താമസിക്കുകയാണ്. വേറെ അധികം ഗസ്റ്റ് ഒന്നും ഇല്ലാത്ത ടൈമാണെങ്കിൽ, ഇപ്പോൾ ബർത്ത്ഡേയോ അതുപോലത്തെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഈ ഒരു കോൺഫറൻസ് ഹാള് ഫ്രീ ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. ആ മൈക്കും പ്രൊജക്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് ജസ്റ്റ് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പിന്നെ നേരെ ക്രിക്കറ്റ് കളിയിലേക്കാണ് പോയത്. ബാറ്റും ബോളും സ്റ്റെമ്പും ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഷട്ടിലിനുള്ള കാര്യങ്ങളും പിന്നെ ക്യാരം കളിക്കാനും ചെസ്സ് അതുപോലുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം ചെറിയ ചെറിയ എൻ്റർടൈൻമെൻറ്റിനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ.
പിന്നെ ഇവിടുത്തെ മറ്റൊരു ഫെസിലിറ്റി എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഒരു 7-8 kilometers ഉണ്ട് മംഗയം വാട്ടർഫാൾസിലേക്ക്. അപ്പം അതും ഒരു ഫാം വിസിറ്റും കൂടെ ഒരു 500 rupees പേ ചെയ്യുവാണെങ്കിൽ ജീപ്പിൽ മഹേന്ദ്ര താറിൽ കൊണ്ടുപോകും. പക്ഷേ അവർ താറിൽ കൊള്ളുന്ന അത്ര ആൾക്കാരെ മാത്രമേ കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം ഞങ്ങൾ പോയ ടൈമിൽ മംഗയം വാട്ടർഫാൾസ് ക്ലോസ് ആയിരുന്നു. ഇപ്പം ഈ ഒരു 8th August മുതൽ ഓപ്പണാണ്. അപ്പം ഈ ഒരു ഫെസിലിറ്റി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മംഗയം വാട്ടർഫാൾസിലേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ഫാം വിസിറ്റിന് മാത്രമായിട്ട് പോകാനായിട്ട് തോന്നിയില്ല. അങ്ങനെ പിന്നെയും ഞങ്ങൾ വെള്ളത്തിലേക്ക് തന്നെ ഇറങ്ങി. ആ കാണുന്ന തറവാട് മോഡൽ കോട്ടേജ് 4 people കിടക്കാൻ പറ്റുന്നതാണ്. 4500 rupees അത് ചാർജ് ചെയ്യുന്നത്. അതിനകത്ത് സോഫ സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സന്ധ്യയായപ്പോൾ തൊട്ട് അങ്ങോട്ട് മഴ തുടങ്ങി. പിന്നെ വീഡിയോയൊന്നും വലുതായിട്ട് എടുത്തിട്ടില്ല. അപ്പം രാത്രിയത്തെ ഡിന്നറിനായിട്ട് പറഞ്ഞിരുന്നത് ചപ്പാത്തിയും ചിക്കൻ കറിയും ആയിരുന്നു. അപ്പം അവരതിൻ്റെ കൂടെ തന്നെ കപ്പ പുഴുങ്ങിയതും കൂടെ തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കാന്താരി മുളകും ഉള്ളിയും കൂടെ ചതച്ച ചമ്മന്തി. ഓ, അതൊരു രക്ഷയില്ലായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു ടേസ്റ്റ് കാരണം സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് തികഞ്ഞില്ല. ഞങ്ങൾ രണ്ടാമതും അത് ചോദിച്ചു വാങ്ങി. അടുത്ത ദിവസമായിട്ടും മഴയ്ക്ക് വലിയ കുറവൊന്നുമില്ല. ഇടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് മഴ പെയ്തുകൊണ്ട് തന്നെ ഇരുന്നു. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ദോശയും ചട്നിയും സാമ്പാറും പിന്നെ ഓരോ മുട്ടയും വെച്ച് കഴിച്ചു. അതെല്ലാം കഴിഞ്ഞ് നൈസാ റെഡിയായി നമ്മൾ പോകാനായിട്ട് ഇറങ്ങിയപ്പം ക്ലൈമറ്റ് ഒന്ന് ക്ലിയറായി. അപ്പം നമ്മൾ ഡ്രോൺ അങ്ങ് വിട്ടു. നാട്ടിൻ പ്രദേശങ്ങളിൽ കൂടി പോകുമ്പോൾ കഴിവതും ഇച്ചിരി സ്ലോ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക.
വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. പിന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് ചെക്ക് ചെയ്യാം. ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കണ്ട. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടനും അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.